നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി എന്താ പറഞ്ഞാൽ ഒരു അമൃത ഫല എന്ന് പറഞ്ഞിട്ട് വെറുതെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് രണ്ട് തരം പാല് പഞ്ചസാരയും മാത്രം കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ മൈസൂർ പാക്കിനെ പോലെയൊക്കെ പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഇതൊരു ട്രഡീഷണൽ കർണാടക ട്രഡീഷണൽ ഡിഷും കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതിയാവും അര ലിറ്റർ ഒന്നാം പാൽ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ അതേപോലെ തന്നെ അര ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ പാകത്തിന് നമുക്ക് പഞ്ചസാര പിന്നെ പഞ്ചസാര എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് ടൊമാറ്റോ കൂട്ടിയോ കുറയ്ക്കൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് പഞ്ചസാര തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഓയിലോ നെയ്യോ അങ്ങനെ ഒന്നും ആവശ്യമില്ല മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് അടിപൊളി സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാലും അതേപോലെ തന്നെ നമ്മുടെ പശുമ്പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ പാലെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ക്രീം മിൽക്ക് തന്നെ നോക്കിയെടുക്കുക കാരണം വെച്ചാൽ പാടയോട് കൂടി തന്നെയുള്ള പാൽ വേണം ഉപയോഗിക്കാനായിട്ട് അതേപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോഴും നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോഴാണ് ഈ സ്വീറ്റ്സിൻ്റെ ആ തനതായ രുചി നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ ഈ സ്വീറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു ഒന്നര ടു രണ്ട് മണിക്കൂറോളം എടുക്കും ഇത് വായി വരാനായിട്ട് അതുമാത്രമല്ല ഇത് സിമ്മിൽ അതല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് നമുക്ക് ആ സ്വീറ്റ്സിന് നമുക്ക് കിട്ടുകയുള്ളൂ ഇത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സ്വീറ്റ്സ് തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതേ നന്നായിട്ട് പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അര ലിറ്റർ പാലുകൾ പാലിന് ഞാനൊരു ആ ഒരു ഫുള്ളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല ഇത്തിരി കാൽ കപ്പോളം ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാൽ കപ്പ് ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ചെറുത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ കൊടുക്കണം നമ്മൾ അപ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കുറുകി വരും അതാണ് ആ കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അത് കുറുകി 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 നല്ലൊരു കളറ് മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പാകമായിട്ട് വരുന്നത് ഉണ്ടോ ഇപ്പോൾ അതേ ചെറുതായ രീതിയിൽ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് പാല് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആട്ടോ ഇത് ഒരു ഇതും ചേർക്കാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നല്ലൊരു കാര്യം തന്നെയല്ലേ ദേ ഇപ്പോൾ ദേ നന്നായിട്ട് കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ കൈയൊന്നും എടുക്കരുത് കേട്ടോ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് വേറെ ജോലിക്കൊന്നും പോകരുത് അപ്പോഴത്തേക്കും പിന്നെ ശരിയായി വരില്ല കേട്ടോ സ്വീറ്റ്സ് അപ്പോൾ ഇതിന് വേണ്ടി തന്നെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അതെ ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി ആയി വന്നിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ്സ് ഇത്തിരിയും കൂടി ഒന്ന് കളറ് ചേഞ്ച് ആവണം എന്നാൽ മാത്രമേ അത് ആ പാകത്തിന് നമുക്ക് കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ ഒരു ഒന്നര മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ്സ് ഇനി നമ്മൾ ഇതൊരു ചെറുതായിട്ട് ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം സെറ്റ് ചെയ്യാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് മതിയാവും അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് സ്വീറ്റ്സ് നമുക്ക് സെറ്റായി കിട്ടിക്കോളും കേട്ടോ അതേപോലെ ഇനി ഇത് സെറ്റാക്കാനായിട്ട് മുകളിൽ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നെയ്യ് തേച്ച ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ എന്താ വലിച്ചിലുണ്ടാവും ഈ ഇതിൻ്റെ ബാറ്ററിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വലിച്ചിൽ പോലെ വരും കാരണം പഞ്ചസാരയാണല്ലോ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വലിച്ചിൽ നമ്മുടെ ഹലുവയുടെ ആ ഒരു ഇത് വരും
അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കണ്ടത്. ഇപ്പോൾ സെറ്റായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നെയ് വെച്ച് സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. അതേപോലെ തന്നെ ചൂടോടുകൂടി തന്നെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇതേ നമ്മുടെ സ്വീറ്റ്സൊക്കെ ഇവിടെ ഞാൻ നല്ല സ്ക്വയർ പീസ് ആക്കിയിട്ട് ലൈനൊക്കെ ഇട്ട് വെച്ചിരുന്നു ഓൾറെഡി. ഇനിയിപ്പോൾ ഒരു 10 to 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരു 10 to 15 മിനിറ്റ് ആയില്ല ഞാനിത് വെച്ചിട്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് അടർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ട അലിഞ്ഞു പോകുന്ന ടൈപ്പുള്ള സ്വീറ്റ്സ് ആട്ടോ ഇത്. അത്ര നല്ല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയിൽ നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ അഷ്ടമി രോഹിണിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത്. ഇത് ടൈം എടുക്കണതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നല്ലൊരു ടൈം സ്പെൻഡിങ് ആയിട്ട് ഉള്ളൊരു സ്വീറ്റ്സാണ്. അപ്പോൾ ബൈ ബൈ.